ഡോക്ടർ സി എ ജോട്ടി സർ കേൾക്കാമല്ലോ അല്ലേ അങ്ങനെയൊക്കെ വീണ്ടും വരാൻ അല്പം താമസത്തിൽ ക്ഷമിക്കണം ചെറിയൊരു ഓടിയോടി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചതൊന്നുകൂടി ആവർത്തിക്കട്ടെ ഈ സ്ഥാനാർത്ഥികളുടെ പ്രത്യേക രീതിയിലുള്ള അല്ലെങ്കിൽ നയങ്ങൾ അല്ലെങ്കിൽ അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ ഭാരതം ഇങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഒരു ആയാലും ഇന്ത്യ നയത്തിലോ ഇന്ത്യ അങ്ങോട്ടുള്ള ബന്ധത്തിലോ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ അവരെടുത്തിട്ടുള്ള വ്യക്തിപരമായ നയങ്ങൾ മൂലം ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാം അതിനപ്പുറത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ ട്രംപിൻ്റെ വിദേശ നയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ തന്നെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് കുടിയേറ്റത്തിൽ ഊന്നിയാണ് കുടിയേറ്റം മൂലം ഉണ്ടാകുന്ന പ്രത്യേകിച്ചും വെള്ളക്കാരായിട്ടുള്ള അമേരിക്കക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്ന ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് വിസ നയങ്ങളിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ കടുപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വിസ വിസാനയം കടുപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് കുടിയേറുവാനോ അല്ലെങ്കിൽ ജോലിക്കോ മറ്റോ പോകുവാൻ സാധ്യതയുള്ള ഇന്ത്യക്കാരെ അത് ദോഷകരമായി ബാധിക്കുവാനാണ് സാധിക്കുന്നത് എന്നാൽ അതേസമയം ഓൾറെഡി അവിടെ ചെന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വിസ നയം കടുപ്പിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അവരെടുക്കുക അതുകൊണ്ടാണ് ഇന്ത്യക്കാരുടെ ഇടയിൽ പോലും സാധാരണഗതിയിൽ മഹാഭൂരിപക്ഷം ഏഷ്യൻ അമേരിക്കൻസും ഇന്ത്യൻ അമേരിക്കൻസും ഒക്കെ ഡെമോക്രാറ്റ്സിനെയാണ് പിന്തുണയ്ക്കുന്നതെങ്കിൽ ഇത്തവണ അതിലൊരു നേരിയ ചലനവും വലിയ മുൻതൂക്കമുണ്ടോ എന്നല്ല പറയുന്നത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും കൂടെ വോട്ട് ഇത്തരം വിഭാഗങ്ങളുടെ ഇടയിൽ ട്രംപിന് അനുകൂലമായി വരുന്നു എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഈ ഈ ഒരു കാര്യത്തിൽ കുടിയേറ്റ നയത്തിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഐ ടി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതുപോലെ തന്നെ ഈ ടാരിഫ് വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ നികുതി ഇറക്കുമതിക്ക് കൂടുതൽ ചുമത്തുവാനാണ് ട്രംപിൻ്റെ നയങ്ങൾ പറയുന്നത് അങ്ങനെ നികുതി കയറ്റിയാൽ നികുതി ഉയർത്തിയാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് നല്ലതായിരിക്കില്ല കാരണം നമുക്ക് ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ നമുക്കൊരു ട്രേഡ് ബാലൻസ് ഉള്ള രാജ്യമാണ് നമുക്കാണ് മുൻതൂക്കം നമുക്ക് ലാഭമുള്ള വ്യാപാരമാണ് അമേരിക്കയുമായിട്ടുള്ളത് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് അദ്ദേഹം വലിയ പരാമർശനങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം ഇന്ത്യനെ ടാരിഫ് കിങ് എന്നാണ് വിളിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ചില പ്രിഫറൻഷ്യൽ ട്രേഡ് ടേംസ് ഒക്കെ അദ്ദേഹം എടുത്തു കളഞ്ഞു അപ്പോൾ വ്യാപാരമായിട്ടുള്ള ബന്ധത്തിൽ ട്രംപ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹം പ്രോഫിറ്റ് നോക്കിയിട്ടാണ് വ്യാപ വ്യാപാരങ്ങളിൽ പോലും ഇടപെടുന്നത് അദ്ദേഹം ഒരു ലാർജർ ഫ്രെയിംവർക്കിലെ വാണിജ്യ വ്യാപാര ബന്ധം രാജ്യങ്ങൾ തമ്മിലുണ്ട് എന്നതിനപ്പുറത്ത് താൽക്കാലികമായി താൻ ഇടപെടുന്ന ബന്ധങ്ങളിൽ എന്ത് ലാഭമുണ്ടാകും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് കുറച്ച് ദോഷകരമായി വരുവാനാണ് സാധ്യത എന്നാണ് എൻ്റെ വിലയിരുത്തൽ അതുപോലെ തന്നെ ഡിഫൻസ് ടെക്നോളജി നമുക്ക് വലിയ രീതിയിൽ അമേരിക്ക ഈ അടുത്ത കാലത്ത് തരുന്നുണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ അമേരിക്കയുടെ ഒരു സ്ട്രറ്റജിക് പാർട്ട്ണറായിട്ട് തുടരുന്ന ഘട്ടത്തിൽ നമുക്ക് ഡിഫൻസ് ടെക്നോളജി തരുമ്പോൾ അതിന് അതിന് ഫലമായി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും തരണമെന്ന് ട്രംപ് പറയും ട്രംപിൻ്റെ നയം അതാണ് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് തരൂ എന്നുള്ളൊരു നയം ട്രംപ് പണ്ട് പുലർത്തിയിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളോടും അദ്ദേഹം തന്നെയാണ് പുലർത്തുന്നത് നമ്മളെക്കാൾ അടുത്ത ബന്ധമുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായും ട്രംപിൻ്റെ കാലത്ത് അതേ നയമാണ് പുലർത്തിയിരുന്നത് ഇപ്പം ചൈനയെ നേരിടുന്നതിന് നമുക്ക് അമേരിക്കയുടെ സഹായം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ സഹായിക്കൂ എന്ന് പറയും അപ്പം ഇത്തരത്തിലുള്ളൊരു നയം വരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ കാതലായ മാറ്റം ഉണ്ടാകില്ലെങ്കിൽ തന്നെയും ഇത്തരം ചെറിയ ലാഭങ്ങൾ നേരിടാൻ ട്രംപ് ശ്രമിക്കുന്നത് നമ്മുടെ വ്യാപാരത്തിലുള്ള ബാലൻസിനെ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിനെ അല്പദോഷകരമായിട്ട് ബാധിക്കാം അതൊരു പക്ഷേ എന്ന് കണ്ട് ഇന്ത്യ ഇന്ത്യ അമേരിക്ക ബന്ധം ആര് പ്രസിഡന്റ് ആയാലും വലിയ രീതിയിൽ മാറുമെന്നും ഞാൻ കരുതുന്നില്ല അതേസമയം കമലാ ഹാരിസ് പ്രസിഡൻ്റായ നമ്മളെ അവർ വിചാരിക്കുന്നത് പോലെ ചെന്നൈയിൽ റൂട്ടുകളുള്ള വേരുകളുള്ള അവർ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യുമോ ഒരു സാധ്യതയുമില്ല കാരണം കമലാ ഹാരിസ് ഒരു ഇന്ത്യൻ വംശജയാണ് ആഫ്രിക്കൻ വംശജയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇത്തരം രാജ്യങ്ങളോട് അമേരിക്കയുടെ വിശാലമായ താൽപ്പര്യങ്ങൾ മറി നടന്ന് മറികടന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് കാരണം അവർക്ക് പ്രൂവ് ചെയ്യണം ഞാൻ വളരെ നിഷ്പക്ഷമായി നിലകൊള്ളുന്നുവെന്ന് മാത്രവുമല്ല ചില വിഷയങ്ങളിൽ ഓൾറെഡി കമല ഹാരിസ് മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിലും റിലീജിയസ് ഫ്രീഡത്തിൻ്റെ കാര്യത്തിലുമൊക്കെ കമല ഹാരിസ് പലപ്പോഴും ഒരു ആയിരിക്കുന്ന സമയത്ത് പോലും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള എടുത്തിട്ടില്ല ചില വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ട് കഴിഞ്ഞ ബൈഡൻ ഹാരിസ് കാലഘട്ടത്തിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള വലിയ തിരിച്ചടികൾ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല നമ്മളൊരു തന്ത്രപ്രധാനിയായ പങ്കാളി എന്നുള്ള രീതിയിലും നമ്മൾ തമ്മിലുള്ള വ്യാപാരവും ഒക്കെ വളരുകയാണ് ചെയ്തത് നമ്മൾ തമ്മിലുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നുവെങ്കിലും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പോഴും നമ്മൾ അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായി തുടരുന്നു എന്നുള്ളതാണ് വസ്തുത ചില കാര്യങ്ങളിൽ ചില വിമർശനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ആര് പ്രസിഡൻറ് ആയാലും ഉണ്ടാവാം എന്തുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മൊത്തത്തിലുള്ള വ്യാപാര തന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങളിൽ മാറ്റമുണ്ടാകുവാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ലോകരാഷ്ട്രീയത്തിൽ കുറച്ചും കൂടെ ഇപ്പോൾ ട്രംപ് പ്രസിഡന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് സ്വന്തം താല്പര്യം നോക്കുക എന്നുള്ളതാണ് അതിന് അദ്ദേഹം ആരുമായിട്ടും കൂട്ടുപിടിക്കും അതേപോലെ ഒരു നയം നമുക്കും തുടരുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ റഷ്യയുമായിട്ട് ബന്ധമുണ്ട് അമേരിക്ക ഈ വരുന്ന ഘട്ടത്തിൽ അമേരിക്ക ട്രംപിന്റെ നയങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം റഷ്യ യുക്രൈൻ യുദ്ധം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് അവസാനിപ്പിക്കണമെങ്കിൽ അദ്ദേഹം റഷ്യക്ക് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കേണ്ടി വരും യുക്രൈന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ പരിമിതിപ്പെടുത്തേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ റഷ്യ അമേരിക്കയുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും അത് റഷ്യ ചൈന ബന്ധത്തെ ബാധിക്കും അതിൽ ഇന്ത്യ ഒരു പങ്കാളിയാണ് അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിലും മാറ്റങ്ങൾ ഉണ്ടാവാം അങ്ങനെ ലോകരാഷ്ട്രീയത്തിലെ ചില കൂട്ടുകെട്ടുകളിലും നിലവിലുള്ള ചില ബന്ധങ്ങളിലുമൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുമ്പോൾ വിദേശ നയവും ലോകരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ചില ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാം അതൊന്നും തന്നെ വലിയ രീതിയിൽ മാറ്റങ്ങൾക്ക് കാരണമാകില്ല അതുപോലെ ട്രംപ് ഇപ്പോൾ ചൈനയെ ഒന്നും കൂടെ ചൈനയ്ക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അദ്ദേഹം ചൈനയാണ് ഏറ്റവും വലിയ വ്യാപാര ഭീഷണിയായി കാണുന്നത് ചൈനയുടെ മിക്കവാറും ഉൽപ്പന്നങ്ങളുമൊക്കെ അമേരിക്കയിൽ ഏതെങ്കിലും രീതിയിൽ നിരോധിക്കുവാനോ അല്ലെങ്കിൽ നികുതി ഏർപ്പെടുത്തി അതിന് അതിന് ചില ഏർപ്പെടുത്താനോ ട്രംപ് വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ചൈനയിൽ നിന്ന് വലിയ രീതിയിൽ ലോക കമ്പനികൾ പ്രത്യേകിച്ച് അമേരിക്കൻ വ്യാവസായിക ഭീമന്മാർ മാറി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ചില നയങ്ങളുടെ ഭാഗമായി ചില മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് അനുകൂലവും പ്രതികൂലവുമായ ചില ഘടകങ്ങൾ ഉണ്ടാകാം ഈ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അമേരിക്കൻ ആര് പ്രസിഡന്റ് ആയിരുന്നാലും ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഒരു പരിധിക്കപ്പുറത്തുള്ള മാറ്റങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല